പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. സുമേഷ് മഞ്ഞിക്കാരനാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയുടെ പ്രധാന കാരണം ആനകളുടെ ഒരു ഹെറിറ്റേജ് ടാസ്ക്, അങ്ങനെ ഒരുപാട് സംബന്ധങ്ങളായിട്ടുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ആന കുഴഞ്ഞു വീണു, അങ്ങനെ 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 ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. അപ്പം നമ്മുടെ ഗുരുവായൂരിൽ ഇപ്പം അടുത്തൊരു ആനോട്ടം ഉണ്ടായിരുന്നു. ആ ആനയോട്ടത്തിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് അതിന് മുമ്പ് നടന്ന കുറച്ച് വിഷ്വൽസാണ് ഞാൻ അതിൽ കാണിക്കുന്നത്. ആനയോട്ടം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇതൊക്കെ, മണിക്കൂറുകൾക്ക് മുമ്പ്. അതായത് സൈഡുകളിൽ കംപ്ലീറ്റ് ബാരിക്കേഡുകൾ, കയറുകളൊക്കെ വെച്ചടച്ച് വളരെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് ആളുകൾ ആനക്കമ്പ മൂത്ത് അതിൻ്റെ ആന ഓടണ സമയത്ത് മുന്നിലേക്ക് വരാണ്ടിരിക്കാനുള്ള സുരക്ഷാ നടപടികളാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ടാങ്കറുകൾ വെച്ചിട്ട് എത്രയോ ട്രിപ്പുകൾ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ട്രിപ്പുകൾ വെള്ളം ഇതുപോലെ രണ്ട് മൂന്ന് വണ്ടികളിലായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം നടക്കുന്നത് ഏകദേശം ഒരു 3 മണിയോട് കൂടിയിട്ടാണ് ആനയോട്ടം നടക്കുന്നതെങ്കിലും അതിൻ്റെ 1 മണിക്കൂർ മുമ്പായിട്ടാണ് ഇത് നടക്കുന്നത്. അത്യാവശ്യം റോഡ് തണുപ്പിച്ച് ആനകൾക്ക് റോഡിൻ്റെ ചൂട് താങ്ങാൻ പറ്റുന്ന രീതിയിലാക്കിയതിന് ശേഷമാണ് ആനകളെ ഓടാനായിട്ട് തയ്യാറെടുപ്പിച്ചത്. വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് എൻ്റെ നാട്ടിൽ ഇതുപോലെ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ആനയോട്ടം മാത്രമാണ് എല്ലാവരും മുന്നിലെത്താറുള്ളൂ, അതിൻ്റെ മുന്നിലുള്ള കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കാറുമില്ല, അറിയാറുമില്ല. പക്ഷേ നിങ്ങളിത് കാണണം, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നടപടിക്രമങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നിലും പിന്നിലൊക്കെ പ്രവർത്തിച്ചവരേനൊന്നും തിരിച്ചറിയാറില്ല, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും അറിയാറില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊക്കെ അറിയണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള ഇതുപോലത്തെ പ്രവർത്തനങ്ങളും നല്ല കാര്യങ്ങളും അത് അമ്പല സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഷെയറുകളും ലൈക്കുകളും അത്യാവശ്യമാണ്. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് നൽകണം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. സുഭാഷ് പറഞ്ഞിരിക്കാം.